ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബാക്ക് പ്ലെയിനും ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ആയിട്ടുള്ള ഒരു നൈറ്റി ആട്ടോ കാണിക്കുന്നത്. നൈറ്റിയുടെ കട്ടിങ് മാത്രമാണെന്ന് കാണിക്കുന്നത്. അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോവും. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു നോക്കിയോളൂ കേട്ടോ. അപ്പം നമ്മൾ സാധാരണ നൈറ്റിക്ക് എങ്ങനെയാണ് ഇടാറുള്ളതെന്ന് വെച്ചാൽ, അതുപോലെ അതായത് നീളനെ ആദ്യം തന്നെ ഒന്ന് മടക്കിയെടുക്കണം കേട്ടോ. അതിന് ശേഷം വേണം ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി, അതായത് നാല് ഭാഗമാക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ സൈഡിൽ നിന്ന് ആദ്യമായിട്ട് സ്ലീവിൻ്റെ ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതൊന്ന് നിങ്ങൾക്ക് ഒത്തിരി കൂടെ അടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ്, ഇതുപോലെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ. 6 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. മുൻപ് വരച്ചിട്ടുള്ളത് പെട്ടെന്ന് വരച്ചു പോയതാണ്, പിന്നെ അത് മാച്ചു കളയാനായിട്ട് പറ്റുന്നില്ലല്ലോ. അതിനുശേഷം ദേ താഴേക്ക് ഞാനൊരു 3/2 ഇഞ്ചിൽ, സാധാരണ 3/2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് 8/2 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും താഴെയും നമ്മളുടെ ആ ഇറക്കമുണ്ടല്ലോ 6 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്ത്, അത് തന്നെ ഞാൻ കൊടുത്ത് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. പക്ഷേ നമ്മളുടെ ഈ കസ്റ്റമറിന് ഈ സ്ലീവിൻ്റെ ഈ താഴ്ഭാഗം ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ഒന്ന് വേണം എന്നുണ്ട്. അതായത് ഇങ്ങനെ ചെറുതായി നിൽക്കുമ്പോൾ അവർക്കൊരു അസ്വസ്ഥത, ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു 1/2 ഇഞ്ച്, ഞാൻ 3/2 ഇഞ്ച് എന്ന് പറഞ്ഞത് ഒരു 3 ഇഞ്ചിലേക്ക് ആക്കിയിട്ട് കുറച്ച് താഴെയും അതേപോലെ തന്നെ 3/2 എന്ന് പറയുന്നത് 3 ആയിട്ട് കുറച്ച് കണ്ടോ, ഇപ്പുറത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിലേക്ക് ഞാൻ അതൊന്ന് ആ നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പില്ലേ, അത് ഞാൻ ആ 3 ഇഞ്ചിലേക്കാട്ടോ വരച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ സീം അലവൻസ് 1 ഇഞ്ച് കൂടെ താഴത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് സ്ലീവ് റൗണ്ടൊക്കെ ഞാൻ നമ്മളുടെ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ദേ ഞാൻ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ കൂടെയല്ല നമ്മൾ 3 ഇഞ്ചിൽ താഴേക്ക് മാർക്ക് ചെയ്തില്ലേ, അതാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സ്ലീവിൻ്റെ കട്ടിങ്ങിനെ പറ്റിയിട്ടൊക്കെ മറ്റു വീഡിയോകളിലൊക്കെ ഞാൻ വിശദമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ദേ ഞാനത് കുഴിച്ചു വെട്ടാനുള്ള ഭാഗം സ്ലീവിൽ മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ ബാക്ക് പ്ലെയിനും ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ആയിട്ട് വരുന്ന നൈറ്റിയിൽ എപ്പോഴും ആദ്യം തന്നെ നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കണം. അതല്ലാതെ ഇത് 2 പീസും, അതായത് മെയിൻ ക്ലോത്തിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്ലീവ് കറക്റ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ ദേ ഇപ്പോൾ ഞാനതിനെ സെപ്പറേറ്റ് ചെയ്തു. ഇനി അതിൽ നിന്ന് ഒരു പീസ് ഞാൻ മാറ്റി വെച്ചു. ഇനി നമ്മൾ ബാക്കിലത്തെ പീസാട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 7.5 ഇഞ്ചാണ് ഷോൾഡർ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. താഴേക്കും 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ താഴെയും ഷോൾഡറിൻ്റെ ലെങ്ത്ത് ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം ആ ആം ഹോൾ ലെങ്ത്തിനെ ഞാനൊന്ന് താഴേക്ക് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 7.5 ഇഞ്ച് തന്നെയാണല്ലോ ആം ഹോൾ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് നീട്ടി വരച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ 3 ഇഞ്ചും താഴേക്ക് ഒരു 3 ഇഞ്ച് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് ഒന്ന് ബോക്സാക്കി വരച്ച് കൊടുത്ത് ആ 3 ഇഞ്ചിൽ നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ കൊടുക്കാറുള്ള പോലെ തന്നെ റൗണ്ട് നെക്ക് തന്നെയാണ് വരയ്ക്കുന്നത് കണ്ടോ. ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി നമ്മൾ 7.5 പകുതി 3.75 നിന്ന് ഇതേപോലെ ആം ഹോളിൻ്റെ ആ കർവ് ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു കണ്ടോ 1/2 ഇഞ്ചോളം വരുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ 10.5 ഇഞ്ച് കേട്ടോ വരുന്നത്. ആ 10.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ അടിക്കാനായിട്ട് പോയതിന് ശേഷം ഇതേപോലെ 1/4 ഇഞ്ച് ഇപ്പുറത്തോട്ട് തള്ളി നിർത്തി ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. ഒന്ന് ആം ഹോൾ റൗണ്ട് അളന്ന് നോക്കാം. അപ്പോൾ 9 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. ഇനി നമ്മളിതിൽ വേസ്റ്റിൻ്റെ ലെങ്ത്ത് 13.5 ഇഞ്ചിലാട്ടോ എടുത്തിട്ടുള്ളത്. അത് ഹൈറ്റിനനുസരിച്ചിട്ടാട്ടോ ഇതുപോലെ വ്യത്യാസം വരുന്നത്. അപ്പോൾ 10 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ റൗണ്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് 10.5 ഇഞ്ച് നമ്മളെടുത്തില്ലേ വൺ സൈഡ്, അതിൻ്റെ 1/2 ഇഞ്ച് മാത്രം കുറച്ചിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗം അടയാളപ്പെടുത്തിയത്. ഹിപ്പിൻ്റെ ഭാഗം 19.5 ഇഞ്ചിലാണ് നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ചെസ്റ്റ് റൗണ്ടിനേലും 2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹിപ്പ് റൗണ്ട് കേട്ടോ. അതിനുശേഷം ദേ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിലത്തെ മാർക്കിങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ബാക്ക് പീസ് കട്ട് ചെയ്തില്ലേ, പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്തില്ലേ, അതെടുത്ത് ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് കേട്ടോ. അതായത് ആ നെക്കിൻ്റെ വിഡ്ത്തും ആം ഹോളിൻ്റെ റൗണ്ടും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാം.
കണ്ടോ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഉണ്ടല്ലോ നമ്മളുടെ ആ ആം ഹോൾ ലെങ്ത്തിൻ്റെ ഭാഗം വരുന്നില്ലേ, അവിടെ ദേ ഇതുപോലെ ഞാനൊന്ന് വിരൽ വെച്ചിട്ട് അപ്പുറത്തേക്ക് ആ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതെന്തിനാണെന്നറിയോ, നമുക്ക് ഫ്രണ്ടിലത്തെ ആം ഹോളിൻ്റെ റൗണ്ടില്ലേ അതൊന്ന് കുഴിച്ച് വിട്ടില്ലേ നമ്മൾ, അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് ഇപ്പുറത്തോട്ട് അരഞ്ച് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും. ഇനി 10.5 ഇഞ്ചിൽ നമ്മൾ യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അതിന് ശേഷം 6 ഇഞ്ചിൽ ആം ഹോൾ ലെങ്ത്തിൽ 6 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് 6 ഇഞ്ചിൽ നിന്ന് ഞാൻ എൻ്റെ ഫ്രീ ഹാൻഡായിട്ടൊന്ന് ഒരു ഷേപ്പ് പോലെ ഇതേ കണ്ടോ, ചെറിയൊരു നേരെ സ്ട്രൈറ്റല്ല കണ്ടോ, സ്ട്രൈറ്റല്ല ചെറുതായിട്ടൊരു ഷേപ്പ് ഞാൻ അതിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നേരെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഫ്രണ്ടിലെ നെക്ക് ഇറക്കം 6.5 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് തന്നെ കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് അതിനെയും ബോക്സാക്കി ഒന്ന് വരച്ച് കൊടുക്കുക. ഇനിതേ ഞാൻ ഇതുപോലെ ഒന്ന് വിരിച്ച് കഴുത്ത് വരയ്ക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് അപ്പോൾ ഒരു 1 ഇഞ്ചോളം കണ്ടോ, 1 ഇഞ്ചോളം ഇവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിൽ കൂടെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ 10.5 ഇഞ്ച് ആയിരുന്നില്ലേ നമ്മളുടെ ചെസ്റ്റ് റൗണ്ട്, അതും ഇവിടെ തന്നെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ടിലെ ആം ഹോളിൻ്റെ ഭാഗം നമുക്കൊന്ന് കുഴിച്ചു വെട്ടണം. ഇതിന് 3 പീസ് ഒന്നും ആക്കണില്ല, അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും കുഴിച്ചു വെട്ടണം. അതിന് നമ്മൾ ആം ഹോൾ ലെങ്ത്തിൻ്റെ പകുതിയിൽ നിന്ന് 1.5 ഇഞ്ച് കണ്ടോ ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്ത് ഇതുപോലെ സ്ട്രൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുത്തു. അതിന് ശേഷം ദേ ഫ്രണ്ടിലത്തെ ആം ഹോളിൻ്റെ ഭാഗം കുഴിച്ച് വെട്ടിയെടുത്തു, കുഴിച്ച് വരച്ചു കേട്ടോ. അപ്പോൾ ബാക്കിലത്തെ ആം ഹോളാണ് അത്, അതല്ല നമുക്ക് ആവശ്യം. നമ്മൾക്കിപ്പോൾ ഫ്രണ്ടിലത്തെ കേട്ടോ, അത് ബാക്കിലത്തെ ആം ഹോള് നമ്മൾ വെച്ച് വരച്ചത് അത് വേണ്ട. നമ്മുടെ ഫ്രണ്ടിലത്തെ ആം ഹോളിൻ്റെ ഭാഗം നമ്മളിതേപോലെ വരച്ച് കൊടുത്ത് അത് ദേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, നമ്മൾ ആം ഹോൾ ലെങ്ത്തിൽ നിന്ന് 6 ഇഞ്ച് താഴെയാണ് നമ്മളിപ്പോൾ ഈ ഷേപ്പ് അതായത് യോക്കിൻ്റെ ഭാഗം വന്ന് നിൽക്കുന്നത് കേട്ടോ. ഇനി നമ്മളിത് അടിച്ച് കഴിയുമ്പോൾ ഷോൾഡർ 1/2 ഇഞ്ചും താഴെ യോക്കിൻ്റെ ഭാഗം വരുമ്പോൾ ആം ഹോൾ ലെങ്ത്ത് ചുരുങ്ങി 5 ഇഞ്ചായി മാറും ഇല്ലേ. ഇനി താഴ്ഭാഗം പ്ലീറ്റ്സ് ഇടുന്ന ഭാഗമല്ലേ, അതിലിപ്പോൾ ഞാൻ എൻ്റെ നമ്മൾ കറക്റ്റ് 10.5 ഇഞ്ചല്ലേ മാർക്ക് ചെയ്തിരുന്നത്, നമ്മൾ ആ എക്സ്ട്രാ സീം അലവൻസ് കൂടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ബാക്കിയുള്ള ഭാഗം ആം ഹോളിൻ്റെ ഫ്രണ്ടിലെ ആം ഹോൾ റൗണ്ടിൻ്റെ ആ ബാക്കി ഭാഗം കണ്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് കണ്ടോ, ഇവിടെ വരെയാണ് നമ്മൾ ആ യോക്കിൻ്റെ പീസ് കട്ട് ചെയ്ത് വന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ, എളുപ്പത്തിന് ഇതൊരു റൗണ്ട് കർവ് ഷേപ്പ് പോലെയല്ലേ വരുന്നത്, അപ്പോൾ നമ്മൾ അളന്നെടുക്കുന്നതിലും ഇത് തന്നെ വെച്ച് കൊടുത്ത് മാർക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിത് ഇതുപോലെ കണ്ടോ ആ 10.5 കഴിഞ്ഞ് നമ്മൾ എക്സ്ട്രാ സീം അലവൻസ് കൊടുത്തത് കറക്റ്റ് ആ മെയിൻ പീസിലെ മെയിൻ ക്ലോത്തിൻ്റെ എൻഡിങ്ങിൽ വരുന്ന പോലെ വെച്ച് കൊടുക്കുക. നമുക്ക് എവിടെ നിന്നാണോ കിട്ടുന്നത് അപ്പോൾ കുറച്ച് കയറ്റി കൊടുക്കുക കേട്ടോ, കയറ്റി വെച്ച് കൊടുക്കുക. അവിടെ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തെന്ന് മുറിഞ്ഞു പോകാനൊന്നും വരരുത് കണ്ടോ. ഞാൻ അതിൻ്റെ മുകളിൽ 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മൾ യോക്ക് പീസ് കട്ട് ചെയ്തെടുത്ത് നിന്ന് മുകളിൽ 1/2 ഇഞ്ച് മുകളിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് തയ്ച്ചു പോകുമ്പോൾ നമ്മളുടെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാട്ടോ അത്. അതിന് ശേഷം ഇതുപോലെ നമ്മൾക്ക് നമ്മൾ യോക്ക് കട്ട് ചെയ്ത യോക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇതുപോലെ വരച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടോ നമ്മൾക്ക് അത്യാവശ്യത്തിന് നീളം അതിൽ നിന്ന് കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ നമ്മൾക്ക് വരച്ച് കൊടുക്കാം. സീം അലവൻസ് നമ്മൾക്ക് അതിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ആ ബാക്ക് പീസാട്ടോ, നമ്മൾ ബാക്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വേസ്റ്റിൻ്റെ ഭാഗം ഷേപ്പ് ചെയ്തെടുത്തിട്ടില്ലേ, അപ്പോൾ അത് നമ്മൾക്ക് ഈ ഫ്രണ്ടിലും കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക കണ്ടോ. ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് താഴ്ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടോ ചെറുതായിട്ടൊരു ആ കർവ് ഷേപ്പ് വരുന്നത് മാത്രം, ബാക്കി ഹിപ്പിൻ്റെ അവിടെ നിന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് താഴത്തേക്കൊന്നും നമ്മൾ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഭാഗം കണ്ടോ ആ അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അതായത് ആ ഹിപ്പിൻ്റെ അവിടെ നിന്നാണ് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഈ യോക്കിൻ്റെ താഴെയുള്ള ഭാഗം വരുന്നതും കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായില്ലേ? എളുപ്പത്തിന് തന്നെ കട്ട് ചെയ്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ കട്ടിംഗ് വീഡിയോ മാത്രമാണ് ഞാൻ ഇന്ന് ചെയ്യുന്നുള്ളൂ. സ്റ്റിച്ചിങ് വീഡിയോ അടുത്തതായിട്ട് ഞാൻ ചെയ്യുമ്പോൾ അതും വിശദമായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്നൊരു 3 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ഒത്തിരി നീക്കിയിട്ട് വീണ്ടും ഒരു കട്ട് സെറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളോ? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.